എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയതിൻ്റെ ഒരു വീഡിയോയും പിന്നെ നമ്മുടെ നെല്ലിക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടിലൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 1.5 മണിക്കൂറോളം കാറിൽ യാത്ര ചെയ്ത് എത്തുന്ന ഒരു ബീച്ചാണിത്. അൽ കോബാർ ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അപ്പോൾ ഇവിടെ കാണാനും കുട്ടികൾക്ക് ഓടി നടക്കാനും ഒക്കെ കുറേ സൗകര്യമുണ്ട്. ഇപ്പോൾ പിന്നെ കൊറോണയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്ത് അധികം നിന്നിട്ടില്ല. കാറിൽ നിന്ന് തന്നെ കുറച്ച് എല്ലാം ഒന്ന് കണ്ടിട്ട് വൈകുന്നേരത്തെ വെയിലൊക്കെ കുറച്ചൊന്ന് കൊണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. വളരെ നല്ലതായിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്തൊരു സുഖം തോന്നി. ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണിത്. നമ്മുടെ നെല്ലിക്കയിൽ പിന്നെ വിറ്റമിൻ സിയും അതുകൂടാതെ തന്നെ മറ്റ് വിറ്റമിനുകളും കാൽസ്യവും ഫൈബറും അയേണും ഒക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നെല്ലിക്ക ചമ്മന്തിയാക്കി കഴിക്കുന്നത് കൊണ്ടുള്ള വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അതേ ഗുണം നെല്ലിക്കയുടെ അതേ ഗുണത്തോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് എത്തും. കാരണം നമ്മളിത് ചൂടാക്കുകയൊന്നും ചെയ്യുന്നില്ല. ചമ്മന്തി പൊടിച്ചിട്ട് ചോറിനോടൊപ്പമൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്ക ഇവിടെയുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഇത് മുഴുവനൊന്നും നമുക്ക് വേണ്ട. ഞാനിപ്പോൾ കുറച്ച് ചമ്മന്തിയേ പൊടിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് ഉച്ചക്കേക്ക് വേണ്ടിയുള്ളത്. അതായത് കറിയുമുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചമ്മന്തിയാണ്. അപ്പോൾ ഇതാ ഞാനിതിൽ നിന്നും 3 നെല്ലിക്ക നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ച ആ മുഴുവൻ നെല്ലിക്കയും ഞാൻ നല്ലോണം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചതാണ്. അപ്പോൾ ചമ്മന്തിയൊക്കെ പൊടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചൂടാക്കാത്തത് കൊണ്ടും നല്ലോണം കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെല്ലിക്കയോടൊപ്പം വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഈ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. മറ്റു ചേരുവകളുടെ അളവും നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഞാൻ ഈ ഇതിൽ നമ്മുടെ സാധാരണ നമ്മൾ ചമ്മന്തി പൊടിക്കുമ്പോൾ ചേർക്കുന്ന ഉള്ളികളും ഇഞ്ചിയും ജീരകവും ഒന്നും ചേർക്കുന്നില്ലേ. കാരണം എനിക്ക് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയതിനേക്കാളും ഇഷ്ടപ്പെട്ടത് നമ്മുടെ നെല്ലിക്ക മാത്രം, നെല്ലിക്കയും പിന്നെ ഈ 2 ചേരുവകളും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്ന ആ ചമ്മന്തിയാണ്. അപ്പോഴാണ് നമുക്ക് ആ നെല്ലിക്കയുടെ നല്ല ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ. പക്ഷേ ആ നെല്ലിക്കയുടെ ചവർപ്പൊന്നും ഈ ചമ്മന്തിക്ക് ഉണ്ടാകുകയുമില്ല. അപ്പോൾ ഉപ്പാണിത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളികളൊക്കെ ചേർത്തിട്ടും ചെയ്യാം. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ എപ്പോഴും അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയും പിന്നെ നമ്മുടെ വിറ്റമിൻ സി നമുക്ക് വളരെ അത്യാവശ്യം, ഈ ഒരു ഘട്ടത്തിലും എപ്പോഴും വേണം. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ വിറ്റമിൻ സി കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ചമ്മന്തി നമുക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ആ ചേരുവകളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രഷ് ചെയ്തിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പ്, ഞാനിതിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. പക്ഷേങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് നൽകുന്ന ഗുണങ്ങൾ വളരെ വലുതുമാണ്. കണ്ടില്ലേ, നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെല്ലിക്ക പോലെ തന്നെ നമ്മൾക്ക് വളരെ നല്ല ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിന് തരുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പിലയും. അപ്പോൾ വീട്ടിലൊക്കെ കറിവേപ്പിലയുള്ളവർ കൂടുതൽ കറിവേപ്പിലയും ഇതിലോട്ട് ചേർക്കുക. ഇനി നമുക്കിത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ ഒപ്പമൊക്കെ ഇത് കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു നെല്ലിക്ക ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാ കറിവേപ്പില കൂടി ഇതിലോട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള
നമ്മുടെ വിറ്റാമിൻ സി റിച്ച് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ നെല്ലിക്ക ചമ്മന്തി. നെല്ലിക്ക കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.